എല്ലാവർക്കും നമ്മുടെ ചട്ടിങ്ങള ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീനാണ്. അപ്പോൾ കുറച്ചായി സ്കിന്നിൽ എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഏജിങ് ആവുന്ന പോലത്തെ ഒരു ഫീല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഏജ് വന്നിട്ട് 30+ ആയി, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പം നമ്മളിങ്ങനെ പ്രൊഡക്റ്റ് മാറി മാറി ട്രൈ ചെയ്ത് നോക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോ ചെയ്യുന്നത് തന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മാറി മാറി ട്രൈ ചെയ്ത് നോക്കും, അതിൽ ബെസ്റ്റ് വന്നിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എനിക്ക് നന്നായിട്ട് തോന്നിയതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ സ്കിൻ കെയറിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്കിൻ ഒന്ന് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ലോട്ടസിൻ്റെ ഈ ഒരു ക്ലെൻസറാണ് കേട്ടോ. ഇതെനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 240 rupees ആണ്. നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ വന്നിട്ടും അവൈലബിൾ ആവുന്നതാണ്. നല്ല ഓഫറുള്ള ടൈമിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. സ്കിൻ ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം വേണം ഇതൊന്ന് ഫേസിലേക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ ചെയ്യട്ടെ. ഇതെല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നന്നായിട്ട് സ്കിന്ന് ക്ലെൻസ് ചെയ്യും കേട്ടോ. നല്ല ഡീപ്പായിട്ട് തന്നെ ക്ലെൻസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മണം വന്നിട്ട് നല്ലൊരു മണമാണ് കേട്ടോ. അലോവേരയുടെ കണ്ടൻറ്റൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഇതിൽ. നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു മണമാണ്. അതുപോലെ നല്ല സ്മൂത്തായിട്ടുള്ളൊരു ഫേസ് വാഷാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് തന്നെ സർക്കുലർ മോഷനിൽ നമ്മൾ എല്ലാ ഏരിയയിലേക്കും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നെക്കിലും കൂടെ അപ്ലൈ ചെയ്യണം. പിന്നെ ഈ വന്നിട്ട് മൊത്തത്തിലൊരു നനഞ്ഞ അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ ആ നെക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കാണിക്കാതെ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ നെക്കിലും കൂടി ആക്കി കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടിയ പോലെയില്ലേ, നല്ലൊരു ഫ്രഷ് ഫീലാണ്. പിന്നെ ഫേസ് വന്നിട്ട് നല്ല സോഫ്റ്റ് ആകുന്നുണ്ട് കേട്ടോ. എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫേസ് വാഷാണ്. പിന്നെ അത്ര വലിയ പ്രൈസൊന്നുമില്ല. പിന്നെ നല്ലൊരു ബ്രാൻഡുമാണ്. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് സ്ക്രബ് ചെയ്യാമെന്ന് വിചാരിച്ചു. വീക്ക്ലി വൺസ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള ഈ പറഞ്ഞ പോലെ ഡെഡ് സ്കിൻ കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ആവാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ജസ്റ്റ് ഹെർബ്സിൻ്റെ കോഫിയുടെ കണ്ടൻറ്റുള്ള ഫേസ് ആൻഡ് ബോഡി സ്ക്രബാണ്. നമുക്ക് ഫുൾ ബോഡിയിലേക്ക് നമുക്ക് ചെയ്യാം, അതുപോലെ ഫേസിലേക്കും ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിന് നല്ല എക്സാക്റ്റ് ആയിട്ടുള്ള കോഫി ഫ്ലേവറാണ്. അത് മാത്രമല്ല, ഇത് വീഗനാണ്. ഇനി നമ്മളെ എന്താ പറയുക, ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് കാര്യങ്ങളൊന്നും അടങ്ങിയിട്ടില്ല. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇങ്ങനെ പുറം കൈയിലേക്ക് എടുത്ത് കാണിച്ചു തരാം. ഇതാ ഇത്രയും എടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ നെക്ക് പോർഷനിലും കൂടെ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാം. നല്ല തരിതരിപ്പും നല്ല ഒരു നമ്മളെ കുക്കീസിൻ്റെ ഒക്കെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്താണ് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് എല്ലാം ഉള്ള ഏരിയാസിൽ വന്നിട്ട് നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഇവിടെയൊക്കെയാണ് നല്ലോണം ഉണ്ടാവാറുള്ളത്, അതുപോലെ ഈ ഒരു പോർഷനിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഞാനൊന്ന് നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. സ്ക്രബിങ് നമ്മൾ ഒരു 1-2 minutes ചെയ്യുക കേട്ടോ. ഒരുപാട് ചെയ്യണ്ട, കുറച്ച് ജെൻറ്റിലായിട്ട് സോഫ്റ്റായിട്ട് ചെയ്യുക. കണ്ടോ, ജസ്റ്റ് ഞാൻ ഒന്ന് ചെയ്ത് വന്നപ്പോഴേക്കും തന്നെ നല്ലൊരു ഫീലിംഗ് ഉണ്ട്. നല്ലൊരു എന്താ പറയുക, നമ്മളുടെ ഒരു ഫ്രഷ് ഫീല് നന്നായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് ഗ്ലോ കിട്ടിയതുപോലെയുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഇതൊക്കെയാണ് സ്ക്രബ് ചെയ്താലുള്ള ഗുണം കേട്ടോ. നമ്മളെ ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് ഇച്ചിരി നന്നായിട്ടിരിക്കും ഫേസ് വന്നിട്ട്. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് തുണി വെച്ച് ഒന്ന് തുടച്ച് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കണ്ണ് കണ്ടില്ലേ, ഇത് അധികമാളും പറയാറുണ്ട് എന്താണ് കണ്ണിനടിയിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം എന്ന് പലരും ചോദിക്കാറുണ്ട്. മറ്റൊന്നുമല്ല, എനിക്ക് ഓൾറെഡി സ്പെക്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കണ്ണ് കുറച്ച് കുഴിയിലേക്കാണ്. പിന്നെ നമ്മൾ സ്ട്രെയിന് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ ഫോണിൽ അധികം നോക്കുമ്പോൾ എനിക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ബേബിയുടെ കാര്യമൊക്കെ ആകുമ്പോൾ നമ്മൾ ഉറക്കമൊക്കെ ഏകദേശം കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. ഒത്തിരി വേണമെന്നല്ല, കുറച്ചൊക്കെ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും എനിക്ക് നല്ലോണമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി എന്താകും കെയർ ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഹെർബ്സിൻ്റെ തന്നെ ഈ ഒരു അണ്ടർ ഐ ജെല്ല് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ആ ഒരു സെയിം ഇതിൽ തന്നെ വരുന്നതാണ്. നല്ല റിവ്യൂ കണ്ടിട്ട് എടുത്തതാണ്. അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഇങ്ങനെ ട്യൂബ് ഫോമിലേക്കാണ് വരുന്നത്. കുറച്ച് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് എനിക്കിത് നന്നായിട്ട് വർക്കാവുന്നതെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്നെ പോലെ ഇതുപോലെ നല്ല രീതിയിൽ ഡാർക്ക് സർക്കിളൊക്കെ ഉള്ളവർക്ക് ഇത് വളരെ യൂസ്ഫുള്ളാണ്. വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ ലൈറ്റായിട്ട് ഈ മസാജ് കൊടുക്കുന്നത്. എനിക്ക് ഈ ഒരു ഏരിയയിലാണ് ഭയങ്കര ഇങ്ങനെ സ്കിന്നൊന്ന് ചുളിഞ്ഞ പോലെയൊക്കെ തോന്നിയിട്ട് കുറച്ച് റിങ്കിൾസ് പോലെയൊക്കെ വന്നിട്ട് ഈ ഒരു ഏജിങ് വല്ലാതെ ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ.
പിന്നെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ഇതുപോലെ ചെയ്ത് കൊടുക്കും കേട്ടോ. അതിനുശേഷം വന്നിട്ട് ഞാനൊരു മോയ്സ്ചറൈസറിന് പകരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മളുടെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് പ്ലമ്മിൻ്റെ ഒരു കാമമൈൽ ആൻഡ് ഷിയർ മാറ്റ് ഡേ ക്രീം ഉണ്ട്. അതാണ്, അതിൽ വന്നിട്ട് എസ് പി എഫും ഉണ്ട്, സൺസ്ക്രീനാണ് സംഭവം, ഡേ ക്രീമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എടുക്കുമ്പോൾ കുറച്ച് സിന്ദൂരായി പോയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. നമുക്കറിയാം ത്രീ ഫിംഗർ റൂൾ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയാം. പക്ഷേ ഞാൻ ഇപ്പോൾ പുറത്തൊന്നും പോകാത്തതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ത്രീ ഫിംഗർ റൂൾ അനുസരിച്ചിട്ട് വേണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട്. ഇപ്പോൾ നന്നായിട്ട് നെക്കിനും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കട്ടെ. നല്ല രീതിയിൽ എടുത്താൽ അതിൻ്റെ ശരിക്കും എന്താ പറയുക, അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ട് ലിപ്പിനൊരു ചെറിയ കാര്യം കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് മാത്രം നമ്മൾ ഒഴിച്ചിട്ടുണ്ടല്ലോ, സ്ക്രബ് അടക്കം നമ്മൾ ചെയ്ത് കൊടുക്കാം. ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്ക്രബിൻ്റെ കാര്യം. ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണ് പിൽഗ്രിമിൻ്റെ ലിപ്പ് സിറമാണ് കേട്ടോ. നമ്മൾ ച്യൂയിങ്കത്തിൻ്റെ ഒരു ടേസ്റ്റാണ് നമ്മളുടെ പണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്, അത് ച്യൂയിങ്കത്തിൻ്റെ സെയിം ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒന്ന് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. ലിപ്പ് നന്നായിട്ട് തന്നെ നമ്മൾ ഈ ചുണ്ടൊക്കെ വിണ്ട് കയറിപ്പോലെ ആ ഒരു അവസ്ഥ എന്തായാലും ഇല്ലാതെ നോക്കുന്നൊരു സംഭവമാണ്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഉപയോഗിച്ചിരുന്ന പ്രൊഡക്റ്റ് വന്നിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, പർച്ചേസ് ചെയ്യുക വേണ്ടു. അതുപോലെ ആമസോണിൽ നല്ല ഓഫേഴ്സ് നടക്കുന്ന സമയങ്ങളിൽ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടിൽ വന്നിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.